നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ആലപ്പാട്ടെ ഖനനം നിർത്തിയാൽ മാത്രം ചർച്ചയെന്ന് ആലപ്പാട്ട് സമരസമിതി. സമരസമിതിയുടെ നിർദ്ദേശം അപ്രായോഗികമെന്ന് കരുനാഗപ്പള്ളി MLA ആർ രാമചന്ദ്രൻ. മന്ത്രി ഇ.പി. ജയരാജന്റെ കരിമണൽ കള്ളക്കടത്തിനെ കുറിച്ചുള്ള പരാമർശം അന്വേഷിക്കണമെന്നും MLA. 24 വേർഡിക്റ്റിലായിരുന്നു MLA പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്ന് 10 പേരടങ്ങുന്ന ട്രാൻസ്ജെൻഡർ സംഘം ശബരിമല മല കയറുന്നു. പോലീസിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ട്രാൻസ്ജെൻഡർ സംഘം അയ്യപ്പ ദർശനത്തിനായി പുറപ്പെട്ടത്. മകരസംക്രമ പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. 14 വൈകിട്ടാണ് തിരുവാഭരണം സന്നിധാനത്ത് എത്തുക. വൻ സുരക്ഷയാണ് ഘോഷയാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ അക്രമ സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് തേടി രാഷ്ട്രപതി. BJP സംഘത്തിന്റെ നിവേദനം പരിഗണിച്ചാണ് നടപടി. വാളയോർ സഹോദരിമാരുടെ ദുരൂഹ മരണത്തിലെ അന്വേഷണം അട്ടിമറിച്ചതിന് തെളിവുകൾ. കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്ന പോലീസ് സർജന്റെ നിർദ്ദേശം മുഖവിലയ്ക്ക് എടുത്തില്ലെന്ന പരാതി. നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് എതിരായ മതിയായ തെളിവുകളില്ല എന്ന് അന്വേഷണ സംഘത്തലവൻ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ചെളിവാരിയെറിയുന്ന സമീപനം അവസാനിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നിർദ്ദേശം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരസ്പരം ഏറ്റുമുട്ടൽ നിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ആർപ്പോ ആർത്തവം പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറി. സംഘാടകർക്ക് തീവ്ര സ്വഭാവമുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പിന്മാറ്റം. സംസ്ഥാന സർക്കാരിന്റെ 2018 ഹരിവരാസന പുരസ്കാരം പ്രശസ്ത ഗായിക പി. സുശീലയ്ക്ക് സമ്മാനിക്കും. ജനുവരി 14 രാവിലെ 9 ശബരിമല സന്നിധാനം ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. LDF സർക്കാർ മദ്യനയത്തിൽ വരുത്തിയ മാറ്റം ടൂറിസം മേഖലയെ കൂടുതൽ പുരോഗതിയിലാക്കിയെന്നും മന്ത്രി. ഭവന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ. പ്രളയാനന്തര പുനർനിർമ്മിതിയെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ 3 മാസങ്ങൾക്കകം സാധിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി K. രാജു. ക്ഷീരഗ്രാമം പദ്ധതി ചെറുവണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM CMP ലയനം ഫെബ്രുവരി 3 കൊല്ലം QAC മൈതാനത്ത് നടക്കുന്ന ലയന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അക്രമ സംഭവങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് ശബരിമലയിൽ ഭക്തരുടെ വരവും വരുമാനവും കുറയാൻ വഴിയൊരുക്കിയതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രതിഷേധക്കാർ ബോധപൂർവം സൃഷ്ടിച്ച പ്രതിസന്ധി സർക്കാർ മറികടക്കുമെന്നും മന്ത്രി പറഞ്ഞു. മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം. മുൻകാലങ്ങളേക്കാൾ കനത്ത മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടി. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് പമ്പയിലേക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയത് KSRTCയെ ബാധിക്കുമെന്ന് MD ടോമിൻ ജെ തച്ചങ്കരി. ഇപ്പോഴത്തെ തീരുമാനം പിന്നീട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് തച്ചങ്കരി വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരുടെ അനിശ്ചിതകാല സത്യഗ്രഹ സമരം 10 ദിവസത്തിലേക്ക്. സ്ഥിരനിയമനത്തിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആരെയും ഒഴിവാക്കില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കിയിരുന്നു. 2018 ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളിൽ ഒരാളായി BBC തിരഞ്ഞെടുത്ത വിജി പെൺകുട്ടിന് ജനകീയ സ്വീകരണം നൽകി. കോഴിക്കോട് ടൗൺഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. മകരവിളക്ക് പ്രമാണിച്ച് പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. തീർത്ഥാടക വാഹനങ്ങളുടെ തിരക്ക് ഗതാഗത കുരുക്കിനും അപകട സാധ്യതയ്ക്കും ഇടയാക്കുമെന്നതിനാൽ സുരക്ഷ കണക്കിലെടുത്താണ് അവധി പ്രഖ്യാപിച്ചത്. മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ചിത്രത്തിന്റെ പേര് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എങ്കിൽ മോഡി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് നടൻ പ്രകാശ് രാജ്. കോഴിക്കോട് DC ബുക്ക് സംഘടിപ്പിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും. കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലിൽ സാമൂഹിക രാഷ്ട്രീയ സാഹിത്യരംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുക്കുന്നത്.
ഷൊർണൂർ കൈനിയാട് ബൈക്ക് യാത്രക്കാരനെ അടിച്ചുവീഴ്ത്തി പണം കവർന്നു. ഷൊർണൂരിലെ ഗ്യാസ് ഏജൻസി ജീവനക്കാരനെയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം അടിച്ചുവീഴ്ത്തിയത്. കല്യാൺ ജ്വല്ലറിയുടെ ആഭരണങ്ങൾ കവർന്നത് തൃശൂരിൽ നിന്നുള്ള എട്ടംഗ സംഘമെന്ന സൂചന. ഇവർ ഉടൻ വലയിലാകുമെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു. 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുമായി പോയ വാഹനമാണ് പട്ടാപ്പകൽ ദേശീയപാതയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയത്. 7.5 കിലോ കഞ്ചാവുമായി രണ്ടംഗ സംഘത്തെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷ സ്വദേശികളായ തുഫാൻ, കാലിയ എന്നിവരാണ് പിടിയിലായത്. സൌത്ത് കശ്മീരിലെ കുൽഗ്രാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഇവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്ന് വ്യക്തമായിട്ടില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് മാറ്റി രാഹുൽ ഗാന്ധി. 2 ഭാഗത്തും ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്നതായും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ജനങ്ങൾ കൈക്കൊള്ളട്ടെയെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഗുജറാത്ത് വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ BJP നേതൃത്വത്തിന് ആശ്വാസം. ജസ്റ്റിസ് HS ബേദിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് പരാമർശമില്ല. 3 ഏറ്റുമുട്ടലും വ്യാജമെന്ന് കണ്ടെത്തിയ കമ്മീഷൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ചിരുന്നു. SPക്കും BSPക്കും സഖ്യമുണ്ടാക്കാൻ അവകാശമുണ്ടെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസിനെ മാറ്റി നിർത്തി ഉത്തർപ്രദേശിൽ BSP SP സഖ്യമുണ്ടാക്കിയതിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധികളും ഇന്ന് യോഗം ചേരും. മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിലാണ് യോഗം. SP BSP സഖ്യം പ്രഖ്യാപിച്ചതോടെ ജയസാധ്യതയുള്ള 25 സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തന്റെ സാന്നിധ്യമില്ലാതെ SP BSP സഖ്യം പൂർണ്ണതയിലെത്തിയില്ലെന്ന് ഉത്തർപ്രദേശ് മുൻമന്ത്രി ശിവ്പാൽ യാദവ്. തന്റെ പാർട്ടിയായ പ്രഗതിശീൽ സമാജ്വാദ് പാർട്ടിയും സഖ്യത്തിന്റെ ഭാഗമാകണം. BJPയെ തകർക്കാൻ ഇത്തരത്തിലൊരു മതേതര സഖ്യമാണ് ആവശ്യമെന്നും ശിവ്പാൽ യാദവ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള SP BSP സഖ്യ തീരുമാനത്തിനെതിരെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വികസനവും നല്ല ഭരണവും രാജ്യത്ത് വരുന്നതിൽ താൽപര്യമില്ലാത്തതാണ് ഈ സഖ്യത്തിന് കാരണമെന്നും അദ്ദേഹം അറിയിച്ചു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന് സ്വാമി അഗ്നിവേശ്. അഖിലേഷ് യാദവും മായാവതിയും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും അഗ്നിവേശ് പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളെ റോഡ് നികുതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി നീതി ആയോഗ്. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഫോസിൽ ഇന്ധനത്തെ ആശ്രയിച്ചോടുന്ന വാഹനങ്ങളെ നിരത്തിൽ നിന്ന് കുറയ്ക്കുന്നതിലും വേണ്ടിയാണ് ഇത്. നേപ്പാൾ കരസേനാ മേധാവിക്ക് ഇന്ത്യൻ സേനാ മേധാവിയുടെ ഓണററി ജനറൽ പദവി സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിലായിരുന്നു ചടങ്ങ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ജനറൽ പൂർണ്ണചന്ദ്ര ഥാപയ്ക്ക് ആദരസൂചകമായ റാങ്ക് സമ്മാനിച്ചു. രാജ്യത്ത് വ്യവസായ വളർച്ചയിൽ വൻഇടിവ്. നവംബറിലെ വ്യവസായ ഉൽപാദന സൂചിക 0.5% മാത്രം. 19 മാസത്തിനിടെ ഏറ്റവും താണ വളർച്ചയാണ് നവംബറിലേത്. ആദ്യ ഇന്ത്യ മധ്യ ഏഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഗതാഗത വാർത്താവിനിമയ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ മേഖലയിലെ നിരവധി വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതായിരിക്കും ഉച്ചകോടി. BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയിൽ തീവ്രവാദത്തിന് ഇടമില്ലാതായെന്ന് പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2014 ശേഷം ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പ്രതിരോധമന്ത്രി അവകാശപ്പെട്ടു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി. കെജ്രിവാളിന്റെ ഒഫീഷ്യൽ മെയിലിലാണ് ഭീഷണിയെത്തിയത്. ഭീഷണി സന്ദേശം ലഭിച്ചതോടെ ദില്ലി പോലീസ് കെജ്രിവാളിന്റെ മകൾക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ചില തസ്തികകളിൽ നിന്ന് വനിതാ ജീവനക്കാരെ മാറ്റി നിർത്താനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ലോക്കോ പൈലറ്റ്, പോർട്ടർ, ഗാർഡുകൾ, ട്രാക്ക്മാൻ തുടങ്ങി റെയിൽവേയിലെ ജോലികൾക്ക് വനിത അനുയോജ്യരല്ല എന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ. രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്ന ശർക്കരയുടെ വിൽപ്പന നിരോധിച്ചു. തുടക്കത്തിൽ കണ്ണൂരിലാണ് നിരോധനമെങ്കിലും മറ്റ് ജില്ലകളിലും നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അറിയിച്ചു. 24 കിലോ സ്വർണം വസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 2 കൊറിയൻ യുവതികൾ ചെന്നൈ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിൽ. ഓരോരുത്തരുടെയും കൈവശം 1 കിലോ വീതമുള്ള 12 സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഉണ്ടായിരുന്നു. പശ്ചിമബംഗാളിൽ വൈദ്യുതാഘാതമേറ്റ 2 കാട്ടാനകൾ ചെരിഞ്ഞു. സംഭവം മിഡ്നാപൂർ ജില്ലയിലെ ഗുർഗുരി പാലൽ.
ആനകളുടെ സഞ്ചാരപാതയിൽ ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈനുകൾ താഴ്ന്നുകിടന്നതാണ് അപകടത്തിന് കാരണമായത്. മസൂറിയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഡൽഹി സ്വദേശികളായ 3 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. മസൂറിയിൽ നിന്ന് മറ്റൊരു പർവ്വത പ്രദേശത്തേക്ക് സംഘം യാത്ര ചെയ്യുമ്പോഴായിരുന്നു അപകടം. പാരീസിൽ സ്ഫോടനത്തിലും തീപിടുത്തത്തിലും 4 മരണം, 50-ലേറെ പേർക്ക് പരിക്ക്. 10 പേരുടെ നില അതീവ ഗുരുതരം. ദുബായിൽ സൺസിറ്റി പോളിക്ലിനിക്കിലെ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ സാനു ഉദയഭാനു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. 10 വർഷമായി സൺസിറ്റി പോളിക്ലിനിക്കിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. നൈജീരിയയിൽ തലകീഴായി മറിഞ്ഞ എണ്ണ ടാങ്കർ പൊട്ടിത്തെറിച്ചു. 50-ലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് സൂചന. കണ്ടെത്തിയത് 12 മൃതദേഹങ്ങൾ. അപകടത്തിൽപ്പെട്ടത് ടാങ്കറിൽ നിന്ന് ചോർന്ന എണ്ണ ശേഖരിക്കാനെത്തിയവർ. പാരീസിൽ യെല്ലോ വെസ്റ്റ് പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ചരിത്ര സ്മാരകമായ ആർക്ക് ദി ട്രയംഫിന് സമീപം ശനിയാഴ്ച 1000-കണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരുന്നു. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ പണിയുമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിർത്തി മേഖലകൾ സന്ദർശിച്ചു. മതിൽ നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്തുന്നതിനായി US കോൺഗ്രസിനെ മറികടക്കാൻ ട്രംപ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണസ്തംഭനത്തിന് സാക്ഷ്യം വഹിച്ച അമേരിക്ക. December 22 തുടങ്ങിയ ഭരണസ്തംഭനമാണ് 4 ആഴ്ച പിന്നിട്ടിട്ടും അയവില്ലാതെ തുടരുന്നത്. രാജ്യത്തെ 8 ലക്ഷത്തോളം ഫെഡറൽ ജീവനക്കാരാണ് ഇതോടെ ശമ്പളം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഡമാസ്കസിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന് സിറിയൻ മാധ്യമങ്ങൾ. ഭൂരിഭാഗം മിസൈലുകളും സിറിയൻ സേന വെടിവെച്ചിട്ടു. ഡമാസ്കസ് വിമാനത്താവളത്തിലെ ഗോഡൌണുകളിലൊന്നിൽ മിസൈൽ പതിച്ചതായും റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ നാറ്റോ ഇതര സഖ്യകക്ഷി പദവി എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട US കോൺഗ്രസിൽ പ്രമേയം. ജനപ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കൻ അംഗം ആൻഡി ബ്രിക്സ് ആണ് പ്രമേയം അവതരിപ്പിച്ചത്. US ഇന്ത്യൻ അംബാസഡറായി ഹർഷവർദ്ധൻ ചുമതലയേറ്റു. ഇന്ത്യയുമായുള്ള ബന്ധത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നതായി ഹർഷവർദ്ധൻ പറഞ്ഞു. മുൻ അംബാസഡർ നവ്തേജ് സർണ December 31 വിരമിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന് FBI അന്വേഷിച്ചതായി ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു. FBI ഡയറക്ടറായിരുന്ന ജെയിംസ് കോമിയെ 2017 മെയ്യിൽ ട്രംപ് പുറത്താക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതായി ജനപ്രതിനിധി സഭാംഗം തുൾസി ഗബ്ബാർ. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്ന് CNN ചാനൽ പരിപാടിക്കിടെ തുൾസി പറഞ്ഞു. US കോൺഗ്രസിലെത്തുന്ന ആദ്യ ഹിന്ദു വനിതയാണ് തുൾസി ഗബ്ബാർ. 90s US കോളിളക്കമുണ്ടാക്കിയ ലൈംഗിക പീഡന കേസിലെ പ്രതി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പിടിയിൽ. പിടിയിലായത് കാലിഫോർണിയക്കാരനായ കെവിൻ മൈക്കൽ കുമർ. പ്രതി കുടുങ്ങിയത് DNA സാമ്പിളുകൾ ഉപയോഗിച്ച് പോലീസ് നടത്തിയ വ്യത്യസ്തമായ അന്വേഷണത്തിൽ. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ കൽക്കരി ഖനി ഇടിഞ്ഞുവീണ് 19 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഖനിക്കിടയിൽ 2 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നും സംശയം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് ജയിലിൽ ചികിത്സ നിഷേധിക്കുന്നതായി ആരോപണം. സ്വന്തം ഡോക്ടറെ കാണാൻ നവാസ് ഷെരീഫിനെ അനുവദിക്കുന്നില്ല എന്നും മകൾ മറിയം അറിയിച്ചു. ആരോപണം നിഷേധിച്ച് ജയിലധികൃതർ. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാക്കളുടെ യാത്രാവിലക്ക് തുടരാൻ തീരുമാനിച്ച് പാക് വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇസ്ലാമിക് സ്റ്റേറ്റ് സീനിയർ കമാൻഡർ ഖെദാബ് എമിർ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. നൻഹാർ പ്രവിശ്യയിൽ US സൈന്യം നടത്തിയ തിരച്ചിലിലാണ് ഇയാളെ വധിച്ചത്. വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ സൌദി യുവതിക്ക് ഊഷ്മള സ്വീകരണമൊരുക്കി കാനഡ. കനേഡിയൻ വിദേശകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലൻഡ് ടൊറന്റോ എയർപോർട്ടിൽ നേരിട്ടെത്തിയാണ് യുവതിയെ സ്വീകരിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മേൽനോട്ടത്തിലാണ് യുവതിയെ കാനഡയിൽ എത്തിച്ചത്. സൌദി അറേബ്യയിൽ അതിശൈത്യം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. January 15 അന്തരീക്ഷ താപനില ഗണ്യമായി കുറയും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ശൈത്യത്തിന്റെ കാഠിന്യം കൂടാനാണ് സാധ്യതയെന്നും മുന്നറിയിപ്പ്.
സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനവുമായി സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം. സൗദി ജീവനക്കാരെ നിയമിച്ചാൽ ഉടൻ അവരെ നിതാക്കത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് സൗദി ഭരണകൂടം ഏറ്റവും മികച്ച പരിഗണനയാണ് നൽകുന്നതെന്ന് ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദ്. റിയാദ് ഇന്ത്യൻ എംബസിയിൽ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അംബാസിഡർ. എയർ ഫ്രാൻസ് പാരീസ് റിയാദ് സർവീസുകൾ അവസാനിപ്പിക്കുന്നു. യാത്രക്കാർ കുറഞ്ഞതും സൗദി എയർലൈനുമായുള്ള സഹകരണം വർദ്ധിച്ചതുമാണ് ഈ സെക്ടറുകളിലെ വിമാന സർവീസ് നിർത്താൻ കാരണമായതെന്ന് എയർ ഫ്രാൻസ് വൃത്തങ്ങൾ അറിയിച്ചു. സൗദി അറേബ്യ ഓയിൽ ഗ്യാസ് ശേഖരത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടു. സൗദി ഊർജ്ജമന്ത്രി ഖാലിദ് അൽ ഫാലിയഹാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടത്. ജർമ്മനിയിൽ അതിശൈത്യം പിടിമുറുക്കുന്നു. ജർമ്മനിയിലും സ്വീഡനിലും മഞ്ഞുവീഴ്ച മൂലം റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. സൗദിയിൽ പുതിയ റിക്രൂട്ട്മെന്റ് വ്യവസ്ഥ പ്രകാരം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ റിക്രൂട്ട്മെന്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള വ്യവസ്ഥയ്ക്കാണ് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി അംഗീകാരം നൽകിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഒന്നിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ. രാജ്യത്ത് സ്ത്രീ പീഡനങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ അഭ്യർത്ഥന. 40,000 പീഡനക്കേസുകളാണ് ഓരോ വർഷവും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയ പ്രമോ സോങ് എത്തി. പഞ്ചഭൂതങ്ങളെ ചിത്രീകരിക്കുന്ന ഗാനം റിലീസ് ചെയ്തത് മമ്മൂട്ടിയാണ്. നിത്യാമേനോൻ നായികയാകുന്ന പ്രാണ എന്ന ചിത്രത്തിലേതാണ് ഗാനം. സംസ്കൃതത്തിൽ വരികൾ രചിച്ചത് ഹരിനാരായണൻ. ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയുടെ ടീസർ പുറത്തിറങ്ങി. ദുൽഖർ സൽമാനാണ് ഫേസ്ബുക്കിലൂടെ ടീസർ പുറത്തുവിട്ടത്. വൻ താരനിര അണിനിരക്കുന്ന ചിത്രം മുഴുനീള കോമഡി എന്റർടൈനറാണ്. പ്രണവ് മോഹൻലാലിനും കല്യാണി പ്രിയദർശനും പിന്നാലെ അമ്പരിപ്പിക്കുന്ന ലുക്കുമായി സംവിധായകൻ ഫാസിൽ. കുഞ്ഞാലി മരക്കാറിലെ ഫാസിലിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ചിത്രത്തിൽ ഫാസിൽ എത്തുന്നത് കുട്ടിയാലി മരക്കാറായി. പോലീസ് ഉദ്യോഗസ്ഥർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ രക്തസാക്ഷികളുടെ ജീവിതം പ്രമേയമാകുന്ന 1994 എന്ന ചിത്രത്തിലാണ് കേരള പോലീസിലെ ചില അഭിനയ പ്രേമികൾ താരങ്ങളായി എത്തുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 സൗബിൻ ഷാഹിർ എത്തുന്നു. രതീഷ് ബാലകൃഷ്ണ പുതുവാളാണ് സംവിധാനം. സാനു ജോൺ വർഗീസ് ഛായാഗ്രാഹകണം നിർവഹിക്കുന്ന ചിത്രം മൂൺഷോട്ട് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിളയാണ് നിർമ്മിക്കുന്നത്. ജോൺ അബ്രഹാമിന്റെ പുതിയ ചിത്രം റോയുടെ റിലീസ് തീയതി തീരുമാനിച്ചു. 2019 ഏപ്രിൽ 12 ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. നേരത്തെ ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്നെങ്കിലും ചിത്രത്തിന്റെ റിലീസ് നീണ്ടുപോവുകയായിരുന്നു. ബോളിവുഡ് ചിത്രം ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററിന്റെ പ്രദർശനം കൊൽക്കത്തയിൽ കോൺഗ്രസ് പ്രവർത്തകർ അലങ്കോലപ്പെടുത്തി. മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രദർശനം തടസ്സപ്പെടുത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയെങ്കിലും പിന്നീട് പോലീസ് സംരക്ഷണത്തോടെ പ്രദർശനം തുടരുന്നു. സിനിമ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രതിഫലത്തുക തിരികെ നൽകി നടി സായ് പല്ലവി. പടിപ്പടി ലച്ചെ മനസ്സു എന്ന തെലുങ്ക് ചിത്രത്തിലെ പ്രതിഫലത്തുകയാണ് സായ് പല്ലവി തിരികെ നൽകിയത്. 22 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് വെറും 8 കോടി രൂപ മാത്രമാണ് തിരിച്ചുപിടിക്കാനായത്. ഹ്യുണ്ടായ് എലൈറ്റ് i20 ഇന്ത്യൻ വിപണിയിലെത്തി. മാഗ്ന, പ്ലേ, സ്പോർട്സ് പ്ലസ് എന്നീ പുതുക്കിയ പേരുകളിലാണ് i20 വകഭേദങ്ങൾ നിരത്തിലെത്തുന്നത്. സ്വയം ഓടുന്ന ബൈക്കുമായി ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ BMW മോട്ടോറഡ്. അമേരിക്കയിലെ ലാസ് വേഗാസിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിലാണ് സ്വയം നിയന്ത്രിത അഡ്വഞ്ചർ ബൈക്കായ R1200GS BMW മോട്ടോറഡ് അവതരിപ്പിച്ചത്. കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യയിലെത്തിക്കുന്ന ആദ്യ മോഡൽ ഈ വർഷം ഓഗസ്റ്റിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച SP SUV കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പോർട്സ് യൂട്ടിലിറ്റി മോഡലായിരിക്കും ഇത്. ഹോണ്ട തങ്ങളുടെ മിഡ് സൈഡ് സെഡാൻ മോഡലായ സിറ്റിയുടെ പുതിയ വേരിയന്റ് അവതരിപ്പിച്ചു. ടോപ്പ് എൻഡ് വേരിയന്റ് എക്സസിന്റെ പെട്രോൾ മോഡലാണ് കമ്പനി പുതിയതായി അവതരിപ്പിച്ചത്.
2019 മൂന്ന് ഐഫോൺ മോഡലുകൾ ആപ്പിൾ പുറത്തിറക്കുമെന്ന റിപ്പോർട്ട്. ഐഫോൺ XR, ഐഫോൺ XS, ഐഫോൺ XS മാക്സ് എന്നിവയുടെ പിൻഗാമികളായിട്ടാകും പുതിയ മോഡലുകൾ എത്തുക. ഐഫോൺ XR പിൻഗാമിയായി എത്തുന്ന മോഡലിൽ മൂന്ന് ക്യാമറകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ചാരവൃത്തി കുറ്റത്തിന് പോളിഷ് പോലീസ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ ചൈനീസ് ടെലികോം കമ്പനിയായ വാവെ ജോലിയിൽ നിന്ന് പുറത്താക്കി. പോളണ്ടിൽ വാവെയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ചൈനക്കാരൻ വാങ് ബെയ്ജിങ്ങിനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. IDFC ബാങ്ക് ലിമിറ്റഡ് ഇനി മുതൽ IDFC ഫസ്റ്റ് ബാങ്ക് എന്ന പേരിൽ പ്രവർത്തിക്കും. ഇതര ധനസ്ഥാപനമായ ക്യാപിറ്റൽ ഫസ്റ്റുമായുള്ള ലയനത്തിന്റെ ഭാഗമായാണ് തീരുമാനം. ചെന്നൈയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകിയതായും കമ്പനി അറിയിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ കുതിപ്പ് തുടരുന്നു. ബ്രൈറ്റനെ തോൽപ്പിച്ച ലിവർപൂൾ സിറ്റിയുമായുള്ള പോയിന്റ് വ്യത്യാസം 7 ഉയർത്തി. മുഹമ്മദ് സലായാണ് ലിവർപൂളിന്റെ വിജയ ഗോൾ നേടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂ കാസലിനെതിരെ ചെൽസിക്ക് ജയം. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ 1-2 ചെൽസിയുടെ ജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് അപ്രതീക്ഷിത തോൽവി. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് ആഴ്സണലിനെ തോൽപ്പിച്ചത്. ഏകപക്ഷീയമായ 1 വെസ്റ്റ് ഹാമിന്റെ ജയം. പ്രീമിയർ ലീഗിൽ ലെസ്റ്റർ സിറ്റിക്ക് വീണ്ടും തോൽവി. സതാംപ്ടണോട് 2-1 എന്ന സ്കോറിനാണ് ലെസ്റ്റർ തോറ്റത്. ഇതോടെ പോയിന്റ് പട്ടികയിൽ വാറ്റ്ഫോർഡിന് പിന്നിൽ 8 സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. ഫ്രഞ്ച് ലീഗിൽ PSG തകർപ്പൻ ജയം. അമിയൻസിനെ തകർത്തത് എതിരില്ലാത്ത 3-0. PSG എംബാപ്പയും കവാനിയും സ്കോർ ചെയ്തു. സാംപ്ദോറിയയെ തോൽപ്പിച്ച് AC മിലാൻ കോപ്പ ഇറ്റാലിയൻ ക്വാർട്ടറിൽ. മിലാന്റെ ജയം എതിരില്ലാത്ത 2-0. 2 നേടിയത് ഇറ്റാലിയൻ യുവതാരം പാട്രിക് കുട്രോ. നൊവാരിയെ തകർത്ത് ലാസിയോ കോപ്പ ഇറ്റാലിയ ക്വാർട്ടറിൽ. ലാസിയോയുടെ ജയം 1-4. ബോൾഗോണിയെ മറികടന്ന യുവന്റസ് കോപ്പ ഇറ്റലിയുടെ ക്വാർട്ടറിൽ. യുവന്റസിന്റെ ജയം മറുപടിയില്ലാത്ത 2. സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. 34 ഓസ്ട്രേലിയയുടെ ജയം. രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പാഴായി. പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണ സന്ദേശം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന വേദിയിലും. ഇന്നലെ നടന്ന 1 ഏകദിന മത്സരവേദിക്ക് പുറത്ത് സിഡ്നി മലയാളി അസോസിയേഷനാണ് ഈ സന്ദേശവുമായി പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. ഹർദിക് പാണ്ഡ്യയ്ക്കും കെ എൽ രാഹുലിനും പകരക്കാരെ പ്രഖ്യാപിച്ചു ടീം ഇന്ത്യ. ശുഭ്മാൻ ഗില്ലും വിജയ് ശങ്കറും ഇന്ത്യൻ ടീമിൽ. അഡലൈഡിൽ നടക്കുന്ന 2 ഏകദിനത്തിൽ വിജയ് ശങ്കർ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകും. വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാർദിക് പാണ്ഡ്യയ്ക്ക് വീണ്ടും തിരിച്ചടി. പ്രമുഖ പരസ്യ ബ്രാൻഡായ ഗില്ലറ്റ് പാണ്ഡ്യയുമായുള്ള കരാർ അവസാനിപ്പിച്ചു. തങ്ങളുടെ മൂല്യങ്ങൾക്ക് ചേരാത്ത പരാമർശമാണ് പാണ്ഡ്യയുടേത് എന്നാണ് ഗില്ലറ്റിന്റെ വാർത്താക്കുറിപ്പ്. ഏഷ്യൻ കപ്പിൽ ഇറാനും ഇറാഖും നോക്കൌട്ട് റൌണ്ടിൽ. ഇറാൻ വിയറ്റ്നാമിനെയും ഇറാഖ് യമനെയും തോൽപ്പിച്ചു. 2 മത്സരങ്ങളിൽ നിന്ന് ഇരു ടീമുകൾക്കും 6 വീതം നേടാനായി. ലെബനനെ തകർത്ത സൗദി അറേബ്യയും ഏഷ്യൻ കപ്പ് നോക്കൌട്ടിൽ. സൗദിയുടെ ജയം മറുപടിയില്ലാത്ത 2. ആദ്യ മത്സരത്തിൽ സൗദി ഉത്തരകൊറിയയെ തോൽപ്പിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് ലക്ഷ്യമിട്ട് ജപ്പാനും ഖത്തറും ഇന്നിറങ്ങും. ജപ്പാൻ ഉത്തരകൊറിയയും ഖത്തറിന് 1-1 എതിരാളികൾ. ഉസ്ബെക്കിസ്ഥാൻ തുർക്ക്മെനിസ്ഥാൻ പോരാട്ടവും ഇന്നാണ് നടക്കുക. ബൊക്ക ജൂനിയേഴ്സിന്റെ കൌമാര താരം ലിയനാർഡോ ബലർദി ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ. താരം ഡോട്ട്മുണ്ടിൽ എത്തുന്നത് 15 മില്യൺ യൂറോയ്ക്ക്. ഓസ്ട്രേലിയൻ ടെന്നീസ് താരം അലക്സ് ഡി മിനോറിന് സിഡ്നി ഇന്റർനാഷണൽ കിരീടം. ഫൈനലിൽ ഡിമിനോ ഇറ്റലിയുടെ ആന്ദ്രേ സെപ്പിയെ പരാജയപ്പെടുത്തിയാണ് ആദ്യ ATP കിരീടം സ്വന്തമാക്കിയത്. CK വിനീതിന്റെ ചെന്നൈ FC മാറ്റം ഉടൻ പൂർത്തിയാകും. വിനീത് ചെന്നൈയിലെത്തി. ഇന്ന് കരാർ നടപടികൾ പൂർത്തിയാക്കി ടീമിനൊപ്പം ചേരുമെന്നാണ് സൂചന. ഹൺഡ്രഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ.